أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. ധാരാളം വർദ്ധിപ്പിച്ചിരുന്നു. പിന്നെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക്കയാണ് വിളിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചവനെ നിന്റെ വിളി കേട്ട് ഞാൻ വന്നിരിക്കുകയാണ്, വിളി കേട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയോടെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ തന്നെ ഇബ്രാഹിം നബി ചോദിച്ചു, നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവെ ഞാൻ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് എഴുന്നേറ്റ് വിളിച്ചിട്ട് ആര് കേൾക്കാനാണ്? പറഞ്ഞു, ഇബ്രാഹിം നബിയെ വിളിക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്, കേൾപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിളിച്ചു. ആ വിളി മാതാപിതാക്കളുടെ മുതുകുകളിലൂടെ വരാൻ പോകുന്ന മുഴുവൻ ആളുകളും അവരുടെ ആത്മാക്കളടക്കം ജീവിച്ചിരിപ്പുള്ളവരും വരാനിരിക്കുന്നവരും അത് കേട്ടു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. അത് കേട്ടവർക്കേ പോകാൻ കഴിയൂ. എത്ര സമ്പന്നന്മാരുണ്ട് ഹജ്ജിന് പോകാത്തവർ, എത്ര മുതലുള്ള ആളുകൾ ബിസിനസിന്റെ തിരക്കൊണ്ടൊക്കെ പോകാൻ പറ്റില്ല, സക്കറാത്തിന്റെ നേരം വരെ അവരുടെ തിരക്കറ്റ് തീരൂല്ല. അത് തൗഫീഖാണ്. ഇതിനൊരു മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ഒരുക്കം വേണം, എനിക്കതിന് പോകണം. അത്തരക്കാർക്ക് അത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. ലബ്ബൈക്ക അല്ലാഹു നമ്മെ വിളിച്ചിട്ടുണ്ട്. ആ വിളിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുതുക്കി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ് ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക്, രണ്ട് പ്രാവശ്യം പടച്ചവനെ ഞങ്ങൾ ഉത്തരം തരുകയാണ്. ലബ്ബൈക്ക, ഞാൻ ഉത്തരം തരുന്നു റബ്ബേ, ഞാൻ ഉത്തരം തരുന്നു. ഹറമിലേക്ക് എത്തുമ്പോ ആ മണ്ണ് ഹറമാണ്, പരിശുദ്ധമായ ഹറം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെ കൂലി എത്രയാ? 10 ലക്ഷം. ഒരു ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്, മക്കയിലെ ഹറം 10 ലക്ഷം, 1 ലക്ഷം, 100,000, 1 ലക്ഷം മദീന, 50,000, മസ്ജിദുൽ അഖ്സ 1,000. വേറെ ഹദീസിൽ, വളരെ പ്രസിദ്ധമായ ഹദീസിൽ, 1 ലക്ഷം മക്കയിൽ, മദീനയിൽ 1,000, മസ്ജിദുൽ അഖ്സയിൽ 100, ഇങ്ങനെയാണ് പറയപ്പെടാറ്. പക്ഷേ മറ്റൊരു ഹദീസ് ഇതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ, 50,000 കൂലി ലഭിക്കും മദീനയിൽ, 1,000 ഉണ്ട് മസ്ജിദുൽ അഖ്സയിൽ, 1 ലക്ഷം ഉണ്ട് മക്കായിൽ. ഒരു ദിർഹം നമ്മൾ അവിടെ സദഖ ചെയ്താൽ എത്രയാണ് അതിന്റെ കൂലി? ആ 1 ലക്ഷം ദിർഹം കൊടുത്തതിന്റെ കൂലിയാണ് ഒരു നിസ്കാരത്തിന്. 1 ലക്ഷം, ഇത് ജീവിതത്തിൽ കിട്ടേണ്ട ഭാഗ്യമല്ലേ? നമ്മൾ റൂമിലിരുന്നിട്ടും റൂമിന്റെ സുഖവും സൗകര്യവും നോക്കിയിട്ട് ഇത് കളയല്ലേ? ഹറമിലിരിക്കും, എത്തിക്കാഫിലിരിക്കും, ഖുർആൻ ഓതിയിട്ട് ആ നേരം അള്ളാഹുവിനെ മാത്രം ഓർക്കുക. എത്രയോ ആളുകൾ അവിടെ ചെന്ന് ഹുറുമത്ത്, അവിടുത്തെ ഹുറുമത്ത് പാലിക്കാത്തവരുണ്ട്. എനിക്കതിനെ സംബന്ധിച്ച് ഒരുപാട് നമുക്ക് പൊതുജനങ്ങളൊക്കെയുള്ള സദസ്സാണെങ്കിൽ വളരെ വിശദമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ് ഹുറുമത്ത്. നമ്മൾ ആകെ ശ്രദ്ധിക്കെന്താ, നമ്മുടെ ചെരുപ്പ് പോകുകയില്ലേ എന്ന് ശ്രദ്ധിച്ച് നമ്മളെ പോയ ആളുകൾക്ക് കരയാം. ചെരുപ്പ് തൂക്കി പിടിച്ച് നടക്കാണ്, ചെരുപ്പ് വെക്കാൻ അതിന്റെ ഉള്ളിൽ സൗകര്യം. അത് ഹറമിന്റെ ഹാദിമീങ്ങളായ ആളുകൾ അവിടുത്തെ ഭരണാധികാരി ചെയ്യുന്നൊരു സൗകര്യമാണ്. കൊണ്ടുപോയതോ വെച്ചോണ്ടോ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ നല്ല ചെരുപ്പൊക്കെ റൂമിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെരുപ്പിട്ട് പള്ളിയുടെ പുറത്തത് വെച്ചിട്ട് അതൊക്കെ വിടിയുന്നു. അവിടെ ചെരുപ്പല്ല വിഷയം. ഹറമിന്റെ പള്ളിയിലേക്ക് നമ്മൾ കാലുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്ന ഈ ചെരുപ്പ് അള്ളാഹുവിന്റെ പള്ളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ഇത് ചിന്തിക്കുക. മസ്അലയും ഫിഖ്ഹല്ല ഞാൻ പറയുന്നത്, ആ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അള്ളാഹുവിന്റെ ഹറം? 1 ലക്ഷം അള്ളാഹ് കൂലി തരാമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു അഴുക്കുള്ള സാധനം കഅബ വരെ കൊണ്ടുപോകണോ? പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കണോ? മൊബൈൽ ഫോൺ, ആളുകൾ അങ്ങനെ ഫോട്ടോ എടുക്കും, മൊബൈലിൽ സംസാരിക്കും. ആരും സംസാരിക്കേണ്ടെന്ന് അവിടെ നിന്ന് പറയില്ല, അതുകൊണ്ട് ഹജ്ജും ഉംറയും ബാത്തിലാവുകയും ഇല്ല. പക്ഷേ എന്താണ് അതിന്റെ അർത്ഥം? ചർച്ചിലേക്ക് പോകുന്ന ക്രിസ്ത്യാനികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അള്ളാഹുവിന്റെ ഹറമക്ക് കയറുമ്പോൾ എന്തിനാ അവിടെ നിന്ന് ഫോൺ ചെയ്യേണ്ടത്? അക്ക റൂമിലെത്തിട്ട് ഫോൺ ചെയ്ത് നാട്ടിലേക്ക് വിളിച്ചോ, ഞാനിപ്പോ ഹറമിലാണ്, ഞാൻ കഅബന്റെ മുമ്പ്. ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് കയ്യുത്തിനി? അള്ളാഹുലേക്ക് താഴ്മയുടെയും വിനയത്തിന്റെയും കൈയുർത്തി പുറത്തു താവടച്ചവനെ എന്നെ സ്വീകരിക്ക റബ്ബേ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ അതും ഇതെടുത്തിട്ട് ഫോട്ടോ പിടിച്ച് നടക്ക, സംസാരിച്ച് നടക്ക. അതൊക്കെ എന്നേക്കുമായി മാറ്റിവെക്ക്. ദുന്യാവിന്റെ കണക്ഷൻ നിർത്തി അള്ളാഹുലേക്ക് ബന്ധപ്പെടേണ്ട സ്ഥലമാണ് അവിടുത്തെ ഇത്തിസാലാത്ത്. അള്ളാഹുമായിട്ടാണ് ബന്ധങ്ങൾ. ഇത്തിസാലാത്തിന് വാക്കിനർത്ഥം അതാണ്, കണക്ഷൻസ് അള്ളാഹുലേക്കാണ്. ദുന്യാവിത്തൊക്കെ മാറ്റിവെക്കിൻ, പൂർണ്ണമായി മനസ്സ് അള്ളാഹുലേക്കാക്കണം. ഒറ്റ കാര്യം പറയുന്നു, മഹാനായ അബ്ദുല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ മകനാണ്, മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞ മഹാനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കണം ഇഷ്ടപ്പെട്ട മഹാനാണ്. തങ്ങൾ ഏതെങ്കിലും വഴി യാത്ര പോകുമ്പോ അറിയാതെ വഴി തെറ്റിപ്പോയാൽ ആ വഴിക്ക് പിന്നീട് ഇബ്നു ഉമർ തങ്ങൾ പോകുമ്പോ ഡെലിബറേറ്റ്ലി വഴി തെറ്റിപ്പോകും, മനഃപൂർവ്വം വഴി തെറ്റിപ്പോയിട്ടും തിരിച്ചു വരും. എന്റെ ഹബീബ് പോയ സ്ഥലമാണ്, ഞാൻ അതിലെ പോയിട്ട് വരട്ടെ. ഇങ്ങനത്തെ മഹാനാണ്.
ബഹുമാനപ്പെട്ടവരുടെ വീട് ഹറമിന്റെ പുറത്താണ്. ഹറം എന്ന് പറഞ്ഞത് ഒരുപാടാണ്. നിങ്ങൾ ജിദ്ദയിലേക്ക് ബൈറൂട് പോകുമ്പോൾ കാണാൻ കഴിയും, മക്ക വിട്ട് ഒരു ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഹറമാണ്. മക്ക വിട്ട് 60 കിലോമീറ്ററോളം ജിദ്ദയ്ക്ക് എത്തുന്നതിന്റെ ഏകദേശം, കൃത്യമായ കിലോമീറ്റർ അല്ല, ഏകദേശം ഒരു 20 കിലോമീറ്റർ എത്തുമ്പോഴേക്കെ ഹറം അവസാനിക്കുന്നുള്ളൂ. അത്രയും വലിയ സ്ഥലമാണ് ഹറം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഹറമിന്റെ പുറത്ത്, അവരുണ്ടാക്കിയ പള്ളി ഹറമിന്റെ ഉള്ളിൽ. അപ്പൊ ചില ആളുകളൊക്കെ ചോദിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മകനാണ്, ചോദിച്ചു, നിങ്ങൾ എന്തേ പള്ളിയുടെ അടുത്തേക്ക് വീടങ്ങ് മാറ്റിക്കൂടെ ഹറമിലേക്ക്? എന്റെ പള്ളി ഹറമിന്റെ ഉള്ളിലും, ഹറം എന്ന വിശാലമായ പരിസരമാണ് ഹറം, മസ്ജിദുൽ ഹറാം എന്ന പള്ളി ഹറമിന്റെ മധ്യഭാഗം. അപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ശരിയാണ്, ഞാനും അത് ആലോചിക്കാവതല്ല, പക്ഷേ ഹറമിന്റെ ഉള്ളിൽ ഒരുപാട് കൂലി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപാട് കൂലി കിട്ടും ഹറമിന്റെ ഉള്ളിൽ. അതേപോലെ എങ്ങാനും തെറ്റ് ചെയ്താൽ ഒരുപാട് ഗൗരവമുള്ള തെറ്റാണത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോ നാവ് കൊണ്ട് എന്തെല്ലാം അറിയാതെ പറഞ്ഞു പോകും, അനാവശ്യം സംസാരിക്കൂലേ? വേണ്ടാത്തത് പറഞ്ഞില്ലെങ്കിൽ പോലും എന്റെ ഭാര്യയും ഞാനും മക്കളും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു പോയാൽ ആ പറയുന്നത് അള്ളാഹുവിന്റെ ഹറമിലായി പോവണ്ട, ഞങ്ങൾ ഹറമിന്റെ പുറത്ത് നിൽക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് വീട് ഹറമിന്റെ പുറത്ത് പണിത മഹാനാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ റൂമിന്ന് വർത്തമാനം പറയുന്നതും റോട്ട് കൂടെ നടക്കുമ്പോഴുള്ള അതൊക്കെ നമ്മൾ ഹറമിന്റെ നെഞ്ചത്തുകൂടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആ മക്കയിലൂടെ പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന മണ്ണാണ്. ഇവിടെയാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു വന്നത് അല്ലേ. കഅബന്റെ അടുത്ത് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ച നേരം സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു പ്രസംഗം നടത്തിയിട്ട് ആളുകൾ അടിച്ചു ബഹുമാനപ്പെട്ടവരെ ചോര ചിന്തിയ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞിനാറുന്ന ആ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തി, ഇതൊക്കെ നടന്നത് എവിടെ? നമ്മളിപ്പോ തവാഫ് ചവിട്ടി നടക്കുന്ന സ്ഥലം അവിടെയാണ്. ഹബീബായ നബിതങ്ങൾ ഒരുപാട് തവാഫ് ചെയ്ത മണ്ണാണത്, നിസ്കരിച്ച സ്ഥലമാണ്, ഖുർആൻ ഓതിയ സ്ഥലമാണ്. മദീനയിലെ മക്കയിലെ ഊട് വഴികൾ റോഡുകൾ എല്ലാം വളരെ ഗൗരവത്തിൽ തലതാഴ്ത്തിയിട്ട് ഇതിലൂടെ ഒക്കെ നടക്കാൻ പറ്റൂ. കച്ചവടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ദുബൈ അബുദാബി നിന്ന് പോകുന്ന ആൾക്കാരാണ്. കച്ചവടം അവിടുത്തെ ബിസിനസ്സും പർച്ചേസും ഒന്നും അല്ല നമ്മുടെ വിഷയം. ഇത് വഹ്യ് ഇറങ്ങിയ മണ്ണാണെന്ന് ഓർമ്മ വരണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ലബ്ബൈക പറഞ്ഞിറങ്ങി വന്ന സ്ഥലമാണെന്ന് ഓർമ്മ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോ ഹബീബായ നബിതങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു താഴ്വരയിലെത്തിയപ്പോ മക്കയോടടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാഹാദാ, ഈ താഴ്വര ഏതാണ്? അവര് പറഞ്ഞു, ഖാലു വാദിൽ അസ്റഖ്, ഇത് വാദിൽ അസ്റഖ് എന്ന് പറയുന്ന താഴ്വരയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കണം, നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് നടന്ന മണ്ണാണെന്നാണ്. തങ്ങൾ ഓർക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഈ ഹദീസിൽ ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്ക് രേഖപ്പെടുത്തിയ ഹദീസാണ്. വാദിൽ അസ്റഖ് എന്ന് പറഞ്ഞ സ്ഥലം തങ്ങളൊക്കെ അതറിയാം. അറിഞ്ഞുകൊണ്ട് ചോദിച്ചത് ഏതാണ് വാദിൽ അസ്റഖ്? നബിയെ, നിങ്ങൾക്കറിയുമോ? കഅന്നി അൻറു ഇലാ മൂസ ബിനു ഇംറാൻ മുഹബിതൻ ലഹു ജുആറു ഇലല്ലാഹി ബിത്തക്ബീർ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഈ താഴ്വരയിലൂടെ അങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. അല്ലാഹു അക്ബർ ലബ്ബൈക പറഞ്ഞ് തക്ബീർ ചൊല്ലി കണ്ഠമിടറി പേടിച്ച് കണ്ഠമിടറി ദുആ ചെയ്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്, വാദിൽ അസ്റഖിലൂടെ നടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെല്ലുമ്പോ ഓർക്കേണ്ടത് അതാണ്. അവിടുത്തെ ബിൽഡിങ്ങിന്റെ ചെറുക്കോ അവിടുത്തെ വൃത്തിയോ ഇതൊന്നും നമ്മൾ നോക്കണ്ട, അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത്. ചെല്ലുമ്പോ ചിലരൊക്കെ പറയും, മക്ക നമ്മൾ ദുബൈന്റെ എത്ര പോരല്ലോ, അബുദാബിന്റെ എത്ര പോരല്ലോ, ഇതൊന്നും നമ്മൾ വിധി എഴുതണ്ട, അള്ളാഹു തെരഞ്ഞെടുത്ത മണ്ണാണത്. മക്കത്ത് ഹറമാണ്, അള്ളാഹുവിന്റെ ഹറമാണ്. നമ്മൾ അവിടെ ഒന്നുമില്ല എന്ന് വിചാരിക്കുക, ഒരു ഇലക്ട്രിസിറ്റിയും കറണ്ടും ഇല്ല എന്ന് വിചാരിക്കുക, ഒരു യാത്രാ സൗകര്യം ഇല്ല എന്ന് വിചാരിക്കുക. ഹറമല്ലേ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു താഴ്വരയിലെത്തി ഒരു സനിയ എന്ന് ചെറിയ കുന്നിനാ പറയാം, ഇത് ഏതാണെന്ന് ചോദിച്ചു. അവരാ സനിയത്തിന്റെ പേര് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്നി അൻറു ഇലാ യൂനുസ് ബിനു മത്ത, മഹാനായ മത്തായിയുടെ മകൻ യൂനുസ് നബി അലൈഹിസ്സലാം നീനവക്കാരനാണ്, ബഹുമാനപ്പെട്ട നബി യൂനുസ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ വരുന്ന ഇറാഖിലാണ്, ഇറാഖിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാണ് ഈ താഴ്വരയിലൂടെ. അലാ നാഖത്തിൻ ഹംറാ ജഅദ, മുടി ജടപിടിച്ച് ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് യൂനുസ് നബി അലൈഹിസ്സലാം വന്നത് ഞാൻ ഓർക്കുന്നു.
ഫിതാമുഹ ലീഫുൻ, ആ ഒട്ടകത്തിന്റെ കയർ, ഒരു ഈത്തപ്പനയുടെ കയർ കൊണ്ട് പിരിച്ചുണ്ടാക്കിയ അതിന്റെ കയറുള്ള ഒരു ഒട്ടകം, അങ്ങനെ ചമന്ന ഒട്ടകത്തിൽ യൂനുസ് നബി അലൈഹി സലാം വന്നത് ഞാൻ ഓർക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവ യുലബ്ബി, യൂനുസ് നബിയും പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, വഅലൈഹി ജുബ്ബത്തു സൂഫ്, ഒരു രോമവസ്ത്രത്തിന്റെ ജുബ്ബയും ധരിച്ച് വസ്ത്രം ധരിച്ച് യൂനുസ് നബി വന്നത് ഞാൻ ഓർക്കുകയാണ്. നോക്കണം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടവരെ ചെല്ലുമ്പോ. അമ്പിയാക്കന്മാരെയാണ് നബി തങ്ങൾ ഓർക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ആരെയാ? നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹി സലാം, അവിടുത്തെ സ്വഹാബികൾ, മഹാന്മാരല്ലേ? അവരൊക്കെ ജീവിച്ച സ്ഥലമല്ലേ അത്? മക്ക വിട്ടു പോകുമ്പോ തങ്ങൾ എന്ത് ഖേദപ്പെട്ട് പറഞ്ഞില്ലേ, യാ മക്ക, അല്ലയോ മക്ക, അന്തി അഹബ്ബുൽ ബിഖാഇ ഇലൈ, എന്റെ കൽബിലേക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു നാട് വേറെ ഇല്ല മക്ക. മക്കയിൽ വെള്ളമില്ലായിരുന്നു, നമ്മൾ ഓർക്കണം. മക്കയിൽ നിന്ന് വെള്ളമില്ല. മദീനയിൽ നിന്ന് ആകെ ഒരേ ഒരു കിണറേ വെള്ളമുള്ളൂ, ബിഹ്റു റൂമ എന്ന് പറഞ്ഞ കിണർ. പിന്നെ നബി തങ്ങളവിടുത്തെ 7 കിണറുകളിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് മദീനയിൽ. അതൊക്കെ സുന്നത്താണ്, സാധിക്കുമെങ്കിൽ. ഇന്നത് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ഏതാനും ചില കിണറുകളൊക്കെ ഇപ്പോഴും ഉണ്ട്, ബിഹ്റു റൂമ. അന്ന് ആ ഒറ്റ കിണറേ ഉള്ളൂ മദീനയിൽ. മക്കയിൽ അതുമില്ല, സംസമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിക്കുകയാണ് ആളുകൾ.